Hello guys, once again welcome back to my YouTube channel. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ആണ്. എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ മോംസ് ട്യൂബിയാണ്. അതായത് ഞങ്ങൾ ചെറിയൊരു രീതിയിലൊരു ഫോട്ടോഷൂട്ട് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തൊരു ചെറിയൊരു രീതിയിലിട്ടാവല്ല, ഹെവി ഒന്നുമല്ല. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി മോർണിംഗിലൊക്കെ കണ്ടക്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അവൾ വരാൻ ലേറ്റായി പോയിട്ട്, അവൾ സംഭവം നമുക്ക് രാവിലെ വരാൻ പറഞ്ഞിട്ട് അവൾ ലേറ്റായിട്ടൊരു 4:30 ഒക്കെ ആയി. അപ്പോൾ നമുക്ക് പിന്നെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായ കാരണം ഞങ്ങൾ നേരെ എല്ലാ സംഭവം കൊണ്ട് പാടത്തേക്കും അങ്ങോട്ടും കൊണ്ട് ഇറങ്ങി. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. സംഭവം വെയിലുള്ള കാരണം, നല്ല ചൂടുള്ള കാരണം മുഖത്തുനിന്ന് നല്ല വിയർപ്പും കാര്യങ്ങളും പുട്ടിയൊക്കെ ഒലിച്ചുകൊണ്ട്, എന്നാൽ വല്ലാണ്ട് പുട്ടി വന്നിട്ടില്ല. ഈ സമയം അങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും പാടില്ലല്ലോ, അപ്പോൾ അധികമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ്. ആക്ച്വലി ഞങ്ങൾ അവൾ വരുമ്പോൾ ബ്ലൂ ബലൂണും അതുപോലെ പിങ്ക് ബലൂണും, അതായത് ബ്ലൂ നമ്മുടെ ബോയിൻ്റെ പിങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ബലൂണൊക്കെ മേടിച്ചിട്ടാണ് അവൾ വന്നേട്ടാ. പക്ഷേ നമ്മൾക്കൊരു അബദ്ധം പറ്റി. നമ്മൾ നേരെ പാടത്ത് വെയിലത്തേക്കല്ലേ പോകുന്നത്. വെയിലത്ത് ചെന്ന് ബലൂണ് വെച്ചതും പടപടേ എന്താ പറയുക, ടോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഫോട്ടോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ഒരു 10-12 ബലൂൺസ് ഉണ്ടായിരുന്നു, ഒക്കെ പൊട്ടിപ്പോയി. ആക്ച്വലി നല്ല വെയിലല്ലേ, അപ്പോൾ ആ വെയിലത്ത് ഇത് കൊണ്ടുവച്ച് നോക്കുമ്പോൾ ചൂടായിട്ട് പൊട്ടി. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഉള്ള ഐറ്റംസുകൾ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ എറിയുന്ന സംഭവം എൻ്റെ ടെഡി ബിയറാണ് ഗൈസ്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. അപ്പോൾ ഇതും പിന്നെ കുഞ്ഞ് ടെഡി ബിയർ ഇല്ലേ, അതും എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് ഒരു 6 ഇയേഴ്സിന് മുകളിലായി ഈ ഒരു ടെഡി ബിയർ രണ്ടും ഇരിക്കുന്നിട്ടാ. അപ്പോൾ ഞാൻ മുൻപ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും വെച്ച് എടുക്കാം. പിന്നെ ഇവർ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മോം ട്യൂബിക്ക് നമ്മുടെ ഗേളിൻ്റെ ഹെയർ ബാൻഡ് ഇല്ലേ, അത് കൊണ്ടുവരാൻ കേട്ടോ. ഹെയർ ബാൻഡ് അവളുടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആക്ച്വലി ഞാൻ തിരഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ യെല്ലോ വെസ്പ വാങ്ങിച്ചപ്പോൾ മേടിച്ചായിരുന്നു ഒരു യെല്ലോ ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ അവർ വരുമ്പോൾ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഷൂസ് വാങ്ങിയിട്ടുണ്ടതാ. അപ്പോൾ അതും വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ ഈ രണ്ട് ടെഡി ബിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കാരണം നമുക്ക് വെയിലത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പണി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും വെച്ച് കൊടുത്തു. പിന്നെ അവർ കൊണ്ടുവന്ന നമ്മുടെ ഷൂസ് ഇല്ലേ, ആ ഷൂസും വെച്ചിട്ട് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടാ. അപ്പോൾ രമുവാണ് എല്ലാ ഫോട്ടോസും വീഡിയോസും എടുത്തു തരുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ രണ്ടാളും ഒപ്പം നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ അവൾ വരുമ്പോൾ അവളുടെ ഒരു അമ്മായിൻ്റെ മോള് ശ്രീമോളെ കൊടുന്നിട്ടുണ്ടായിരുന്നു. അവൾ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഞാൻ നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് നല്ല വെയിലാട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡ് തണലുണ്ട്, അങ്ങോട്ട് നീങ്ങി നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വെച്ച് ഷൂസൊക്കെ അവരുടെ കയ്യിൽ കൊടുത്ത്. രമു ആക്ച്വലി എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു കേട്ടോ. രമുവിൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. അവൾ വീട്ടിൽ പോയിട്ട് അപ്പോൾ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ എത്തി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലുണ്ടെന്ന് നോക്കിയേ വയർത്ത് ിട്ട് പക്ഷേ ഫോട്ടോസിലും വീഡിയോസിലൊന്നും അങ്ങനെ പെട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് വേറൊരു സ്പോട്ടിൽ നിന്നിട്ട് ഫോട്ടോ. അപ്പോൾ അവളുടെ കൂടെ വന്ന ശ്രീമോളായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പാവം ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവളെടുത്ത് തരികയാണ് നമ്മുടെ വീഡിയോസൊക്കെ. ഞങ്ങൾ മാക്സിമം അവിടെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് ടെഡി ബിയർ ഇട്ടിട്ടും മറ്റേ രണ്ട് ടെഡി ബിയർ ഇട്ടിട്ടും ഞങ്ങൾ രണ്ടാളും നിൽക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല വെയിലുള്ള കാരണം അധികം നേരം അവിടെ നിൽക്കാനും തോന്നുന്നില്ല. പിന്നെ ഈ മോം ട്യൂബിൻ്റെ നമ്മുടെ ആ ബാഡ്ജ് സംഭവം എപ്പോഴും ഇങ്ങനെ ഇളകിയിട്ട് ഞാനാണെന്ന് വെച്ചാൽ അത് പിന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ആ വെയിലൊക്കെ കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ലൊക്കേഷൻ ഒന്നും കൂടെ മാറ്റി പിടിച്ചതാ. അയ്യോ മോംസ് ട്യൂബിക്ക് പിന്നിൽ അപാരത എന്നൊക്കെ പറയില്ലേ, ഇതാണ്. അയ്യോ നടക്കാനൊന്നും വയ്യ. മീൻസ് ആ ഡ്രസ്സ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ നമ്മളവിടെ നല്ല വെയിലായ കാരണം അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് സ്പോട്ട് മാറ്റി നോക്കി നോക്കുമ്പോൾ അവിടെ ലൈറ്റ്സ് കുറവാണ്. അതായത് വെളിച്ചം ആ ഒരു വെയിൽ വരുന്ന കാരണം നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഹൈലൈറ്റ് ചെയ്ത് കാണാണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ ഷെയ്ഡ് വരുന്ന കാരണം ഒരു രസമില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. സംഭവം നമ്മുടെ ആ
പച്ച നമ്മുടെ ആ പച്ചപ്പിൻ്റെ ഇടയിൽ ഈ റെഡ് കളർ വരുമ്പോൾ ഭയങ്കര ഒരു ഷോ ഉണ്ട് കേട്ടോ. കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഞാൻ ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഫോട്ടോസും നിങ്ങളിരുന്ന് കാണട്ട, എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേറെ രീതിയിലൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തി. സംഭവം ഈ പിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. അത് ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് കാണുക കേട്ടോ. അല്ലാതെ ഞാനിതിൻ്റെ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഫോട്ടോ ഇല്ലേ, ഈ ഫോട്ടോയ്ക്ക് ഞങ്ങൾ കുറച്ച് പണിപെട്ടിരിക്കുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശ്രീമോളാണ്, ശ്രീകുട്ടിയാണ് ഇത്, ശ്രീമോളാണ് ഇത് എടുത്ത് തരുന്നത് കേട്ടോ, ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ സെറ്റാക്കി രണ്ടാളും ഒരുപാട് ഷോർട്സൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ചിലതിൽ അവൾ ശരിയാവില്ല, ചിലതിൽ ഞാൻ ശരിയാവില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും നോക്കൂ അങ്ങനെ കേട്ട് വെറുതെ. എന്തായാലും നമ്മൾ നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നതല്ലേ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആ ഒരു ഗ്രീൻ കളറിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫോട്ടോസിൽ ആ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ സമയത്ത് പറഞ്ഞാൽ ഈ കുരുവികളില്ലേ, കുരുവികളൊക്കെ അങ്ങനെ നല്ല നേരെയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ആക്ച്വലി അത് നമുക്ക് ആ സമയത്ത് ഫോട്ടോ എടുക്കുന്നതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അത് കണ്ടില്ല. മൂന്നാല് ട്രിപ്പായി ഇങ്ങനെ ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ബാക്കി ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം.